ഒരു ഒരു ചെറിയ സംശയം ഞാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ജയപ്രകാശിനോട് ചോദിക്കട്ടെ. ഹിന്ദുമതത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു, അത് കുറേയൊക്കെ മാറി, ഇനി കുറച്ച് മാറാനുണ്ട്. ക്രിസ്തു മതത്തിലും ഉണ്ട്, ഇസ്ലാം മതത്തിലും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരനാചാരവുമില്ല. ഒരെണ്ണം ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിലുള്ള ഒരു അനാചാരം, അത്രേ ഉള്ളൂ. ഹിന്ദുമതത്തിൽ ആചാരങ്ങൾ അനാചാരങ്ങളുണ്ടെന്ന് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് പറയൂ, ഹിന്ദുമതത്തിൽ ഒരു അനാചാരം അങ്ങ് അങ്ങൊന്ന് ചൂണ്ടിക്കാണിച്ചേ. ഉണ്ടല്ലോ, ഉണ്ട്. ഒരു ഒരെണ്ണം പറയൂ. ഉണ്ട്, ഒന്ന് പറയൂ. കർണാടകയിൽ ഉച്ചിഷ്ടത്തിന് മുകളിൽ പറയട്ടെ എന്ന് ഞാൻ, എൻ്റെ ചോദ്യം എവിടെ ചെന്ന് കൊണ്ടു എന്നറിയാമോ ജയപ്രകാശിന്? ഈ ചർച്ച മുഴുവൻ തീർന്നാലും എന്റെ ചോദ്യത്തിന് ജയപ്രകാശ് ഉത്തരം പറയില്ല. ഞാൻ പറയാം, ഞാൻ പറയാം. ഹിന്ദുമതത്തിൽ നഗ്ന സന്യാസികളുണ്ട്. നിങ്ങൾ പറയില്ല ജയപ്രകാശ്, നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല ഇസ്ലാമിൽ ഉള്ള ഒരു അനാചാരത്തെ പറ്റി പറയാൻ. ഒരെണ്ണം പ്രിവെയിലിംഗ് ആയിട്ട് ഇപ്പോഴുള്ളത് പറഞ്ഞോളൂ, പറയൂ. പറഞ്ഞപ്പോ നിങ്ങൾ ഹിന്ദുമതത്തിലുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. ഒരെണ്ണം ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ്, ഒരെണ്ണം. സംരക്ഷിക്കപ്പെടണമെന്നല്ല പറഞ്ഞത്, പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. അത് മാറ്റാനുള്ളത് എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല. എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല. ഉണ്ടെന്ന് പറഞ്ഞത് ജയപ്രകാശാണ്, പറയൂ ഏതാണെന്ന്. ഒരെണ്ണം പറഞ്ഞാ മതി, ഇസ്ലാമിലെ ഒരനാചാരം പറഞ്ഞാ മതി. അങ്ങ് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഒരു അനാചാരം ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത്. ശ്രീ ജയപ്രകാശ്, താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും, ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട്, ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു മതത്തിലല്ല, ഞാൻ പറഞ്ഞു എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട്, ഇസ്ലാം മതത്തിൽ അനാചാരങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ താങ്കൾ തിരിച്ചു ചോദിച്ചത്, ശ്രീ ജയപ്രകാശ്, അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ്. അദ്ദേഹം പലതും അക്കമിട്ടു പറഞ്ഞു. അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ്. അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട്. താങ്കളുടെ മറുപടി, എന്റെ ഉത്തരവ് ഇതാണ്, ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട്. എന്തൊക്കെയാണ് നമ്മളൊരു, താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കാമോ? താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കാമോ? വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാ മതത്തിലെ അനാചാരങ്ങൾ മാറണം, ഇതാണ് നമ്മുടെ നിലപാട്. നിങ്ങൾ സതിയെ പറ്റി പറഞ്ഞില്ലേ? ആ പറഞ്ഞു, സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞു, സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞു. അനാചാരമായിരുന്നില്ലേ സതി ഇസ്ലാമിൽ? അനാചാരമായിരുന്നല്ലോ, തുടരാത്തത്. സതി ഇസ്ലാമിലുള്ളതല്ലോ, അത് ഹിന്ദുവിലുള്ള. അതുപോലെ ഇസ്ലാമിലെ ഒരു അനാചാരം ചൂണ്ടിക്കാണിക്കൂ ജയപ്രകാശ്. കമ്മ്യൂണിസ്റ്റുകാരനെ കാണിക്കൂ ഈ ടി വി ചർച്ചയിൽ. എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണണം, നട്ടലുള്ള ഒരുത്തരം കാണണം. എനിക്ക് ഒരെണ്ണം പറയൂ, ഒരു അനാചാരം ഇല്ലെന്ന് പറഞ്ഞല്ലോ. പറയൂ, ഒരെണ്ണത്തിന്റെ പേര് പറയുന്നു. അങ്ങ് പറയുന്ന ഒരു അനാചാരം ഇല്ലെന്നല്ല പറയുന്നത്. എന്റെ അറിവിൽ ഇല്ല, നിങ്ങളെ പറയും. ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളാണ്, ഉദാഹരണം പറയേണ്ടത് നിങ്ങളാണ്. ഇസ്ലാമിലുള്ള ഒരേ അനാചാരം ഏതാണ്? എനിക്കറിയില്ല. ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് അതിനെ പേര് പറയേണ്ടത്. ഞാനാണോ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇരിക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, കാണുന്നവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ജയപ്രകാശ് നാണം കിട്ടും, നോക്കുമോ? ഞാനൊരു കാര്യം പറയാം, വീഴുന്നത് മനസ്സിലാക്കാം, വീഴുന്നിടത്തു നിന്ന് ഉരുളുന്നത് മനസ്സിലാക്കാം. ഉരുണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടരുത് ജയപ്രകാശ്. ഇല്ല, ഒരു പ്ലീസ് കണ്ടിന്യൂ. ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ പോരാ, ഒരെണ്ണം പറയൂ, ഒരു ഉദാഹരണം പറയൂ. ഓരോ മതത്തിലും അവശേഷിക്കുന്ന നിലനിൽക്കുന്ന അനാചാരം കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു ചുറ്റും പറയാൻ പറയട്ടെ, പക്ഷേ കുടഞ്ഞെറിഞ്ഞ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ സതി പറയരുതായിരുന്നു. ഇല്ല, നിങ്ങൾ ഒഴിവാക്കപ്പെട്ട പുറകിലുള്ള സതി എടുത്ത് പറഞ്ഞല്ലോ. ഒരു നാടകം ഇല്ലാതെ സതിയുടെ പേര് പറഞ്ഞല്ലോ.
അതുപോലെ ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ, ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിലനിൽക്കുന്ന ഇസ്ലാമിലെ ഏതാണ് പറയൂ, ഇസ്ലാമിന്റെ പറയൂ, ഇസ്ലാമിന്റെ പറയൂ ജയപ്രകാശ്, പറയൂ പറയൂ, നിങ്ങള് പറയൂ, അതർവൈസ് നിങ്ങളുടെ അല്ലല്ല ബഹുമാനപ്പെട്ട ടി ജി മോഹൻദാസ് മനുഷ്യ കബളിപ്പിക്കരുത്, അറിവില്ല അങ്ങെന്താ പറഞ്ഞത്, അങ്ങയുടെ അഭിപ്രായം പറഞ്ഞത്, അങ്ങയുടെ അങ്ങ് പറയുന്നത് ഇസ്ലാം സമൂഹത്തിൽ ഒരനാചാരവും ടി ജി മോഹൻദാസ് പറയുന്നത് സത്യസന്ധമാണോ അങ്ങ് പറയുന്നത്? ഇതാണ് നിങ്ങളുടെ കാപട്യം, ഒരേ സമയം ഉണ്ടെന്നും ഒരേ സമയം ഇല്ലെന്നും പറയാറുണ്ടല്ലോ, ഇതാണ് കാപട്യം. ഈ കാപട്യത്തിന് എന്നെ കിട്ടത്തില്ല. ശ്രീ ജയപ്രകാശ് നമുക്കൊരു വ്യക്തത വരുത്താം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ. അദ്ദേഹം ഒരു കാപട്യവും പറഞ്ഞില്ല, അദ്ദേഹം അക്കമിട്ട് ഒന്ന് രണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ താങ്കളോട് അദ്ദേഹം നടത്തിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം പറയൂ എന്നാണ്. പക്ഷേ താങ്കൾക്ക് അതിന് മറുപടിയില്ല, താങ്കൾക്ക് അതിന് മറുപടിയില്ല, മറുപടിയില്ല എന്ന് തന്നെ പറഞ്ഞോളൂ. ശ്രീ ജയപ്രകാശ് എന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. ശ്രീ മോഹൻദാസ് എന്താ പറയുന്നത്, ഇസ്ലാം മതത്തിൽ ഒരു അനാചാരവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണോ? അത് കാപട്യമല്ല അദ്ദേഹത്തിന്റെ. ശ്രീ ജയപ്രകാശ് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മറു ചോദ്യമായി തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത്? ഞാൻ നിങ്ങൾ സത്യം പറയൂ, നിങ്ങൾ സത്യം പറയൂ ജയപ്രകാശ്, നിങ്ങൾ നിങ്ങൾ സത്യം കാപട്യക്കാരനാണല്ലോ, നിങ്ങൾ വിചാരധാരയല്ലോ. ഇസ്ലാമിലെ അനാചാരമാണ് വിഷയം. ശരി ശരി, ശ്രീ ജയപ്രകാശ് ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ശ്രീ ടി ജി ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി ഇല്ല എന്ന് ഈ ചർച്ചയിൽ തെളിഞ്ഞിരിക്കുന്നു. നട്ടല്ലില്ല എന്ന് എന്റെ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഓരോ മതത്തിലും ദുരാചാരങ്ങളുണ്ട്, അതെല്ലാം മാറ്റപ്പെടേണ്ടതാണ്. എന്ത് നിലപാടാണ് സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. ഒരു ഉദാഹരണം പറയാൻ തന്റെ അടവില്ലാത്ത നിലപാട്.